മൂന്നാമത്തെ ദിനത്തിൽ വളരെ കാര്യമായി തന്നെ രക്ഷാദൌത്യം മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് കാലാവസ്ഥ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് രക്ഷാപ്രവർത്തനത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിലെ പൊതുചിത്രം? ഇന്ന് ഇപ്പോൾ ഏറ്റവും പുതുതായി പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പറയാം. വില്ലേജ് റോഡിൽ നടത്തിയുന്ന തെരച്ചിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അതോടുകൂടി ആ പ്രദേശത്ത് മാത്രം കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം 5 വില്ലേജ് റോഡിന്റെ അപ്പുറം ഒരു അതിന്റെ മറ്റൊരു ഭാഗത്ത് കൂടി ഒരു മൃതദേഹം കണ്ടെത്തിയതായി വിവരമുണ്ട്. അതോടുകൂടി 7 പേരെയാണ് വില്ലേജ് റോഡ് ഭാഗത്തു നിന്ന് മാത്രം കണ്ടെത്തിയത്. മുണ്ടക്കയിൽ 3 കണ്ടെത്തി. അങ്ങനെ ഇന്ന് 9 മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വില്ലേജ് റോഡിൽ നിന്നാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഏറ്റവും മറ്റു കാര്യം എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു വെല്ലുവിളിയായി തന്നെ മാറുന്നുണ്ട്. പുഞ്ചിരി മട്ടം എന്ന് പറയുന്ന ഏറ്റവും മുകളിലത്തെ ഈ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. കാരണം ഈ ശക്തമായ മഴയിൽ അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്ന അവരുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരച്ചിൽ നടത്തിവെച്ചിരിക്കുന്നത്. മുണ്ടക്കയിൽ നടത്തിയ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം മഴ തുടരുന്നതുകൊണ്ട് അവിടെ തെരച്ചിൽ തുടരാൻ സാഹചര്യം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ചു കഴിഞ്ഞ് മഴയ്ക്ക് ചെറിയ ശമനം ഉണ്ടാവുകയാണെങ്കിൽ, അനുകൂല സാഹചര്യം ഉണ്ടാണെങ്കിൽ അവിടെ തുടരും. അതേസമയം പുന്തിരിമട്ടത്തിൽ നിന്ന് ഇനി തെരച്ചിൽ ഉണ്ടാവുകയില്ല. മറ്റ് സ്ഥലം എന്ന് പറയുന്നത് 13 പാലമാണ്. നമ്മൾ നേരത്തെ പുതുതായി സായുധ അവിടെ കണ്ടിരുന്ന പുതുതായി ഒരു സ്ഥലം ഫയർഫോഴ്സ് ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെരച്ചിലിന് സാധ്യതയുള്ള സ്ഥലം എന്ന നിലയിൽ ഫയർഫോഴ്സ് കണ്ടെത്തി. ഫയർഫോഴ്സ് മറ്റ് സന്നദ്ധ പ്രവർത്തനം ചെയ്ത് അവിടെ അവർ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും രക്ഷാപ്രവർത്തനത്തിന്റെ നടപടികൾ തുടരുന്നുണ്ട്. ഇവിടെ മഴ പെയ്തതിന്റെ ഭാഗമായി ചൂരൽമല പുഴയിൽ ശക്തമായ മഴ വെള്ളം ഉണ്ട്, വെള്ളമൊഴുക്ക്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകരടക്കം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയില്ല. 13 പാലത്തേക്ക് പോയി അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതാണ് നിലവിലെ ഒരു ചിത്രം എന്ന് പറയുന്നത്. 9 മൃതദേഹങ്ങൾ ചിത്രം 9 മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. മുണ്ടക്കയിൽ നിന്നും 3, വില്ലേജ് റോഡിൽ നിന്നും 6. 13 പാലം എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥലത്ത് കൂടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴ വെല്ലുവിളി ഉയർന്ന സാഹചര്യത്തിൽ പുഞ്ചിരി മട്ടത്തെ തിരച്ചിൽ ദർശനത്തേക്ക് നടത്തി വെച്ചിരിക്കുന്നു. നമ്മൾ ആദ്യ ദിനങ്ങളിൽ ചൂരൽമല, പിന്നീട് മുണ്ടക്കൈ, ഇന്നിപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ നടക്കുന്നതാണ് കണ്ടത്. ഇന്നാണ് നമുക്ക് ഇതിന്റെ ഒരു കൂടുതൽ വ്യാപ്തി കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. ഈ പുഞ്ചിരിമട്ടമൊക്കെ നാമാവശേഷമായി പോയിട്ടുണ്ട്. ഒരു വീടുകൾ പോലും അവശേഷിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ദുരന്ത മുഖത്തെ യഥാർത്ഥ ചിത്രം കൂടുതൽ വെളിവാകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നല്ലേ? രേഷ്മ, ശരിക്കും എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് ആദ്യം ശ്രദ്ധ പോയില്ല എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലങ്ങളിൽ, അതായത് വില്ലേജ് റോഡാണെങ്കിൽ, അവിടെ ആർക്കും ജീവൻ ഭീഷണി ഉണ്ടായിട്ടില്ല. കാരണം മരണപ്പെടുന്നു ഉണ്ടായിട്ടില്ല. അവിടെ വീടുകളിൽ വെള്ളം കയറി, അതേസമയം ആളുകളെല്ലാം തന്നെ രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിച്ചതുകൊണ്ട് തന്നെ അവിടെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് സ്വാഭാവികമായും ആ സ്ഥലത്ത് എന്ത് ചെയ്തില്ല, രക്ഷാബോധം ശ്രദ്ധിച്ചു. കാരണം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് സ്വാഭാവികമായും ആദ്യം ശ്രദ്ധിക്കുക. മരണം നടന്നു വന്ന സ്ഥലങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവിടെ ശ്രദ്ധിച്ചു. അതേസമയം മുണ്ടക്കയിൽ നിന്നും ഒലിച്ചു വന്ന ഈ മരങ്ങൾക്കൊപ്പം ഒലിച്ചു വന്ന മൃതദേഹങ്ങൾ അടിഞ്ഞ സ്ഥലമാണ് ഈ വില്ലേജ് റോഡും അതിന് സമീപത്തുള്ള 13 പുഴയ്ക്കപ്പുറം ഭാഗമായ 13 പാലവും. അതുകൊണ്ട് ആ രക്ഷ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരുമാണ് ശരിക്കും അവിടെ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് സർക്കാരിന് മന്ത്രിയും മറ്റൊക്കെ ഒന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇന്ന് കുറച്ച് കാര്യക്ഷമമായ തെരച്ചിലൂടെയാണ് ഈ വില്ലേജ് റോഡിൽ നിന്നും ഇന്ന് 6 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഇന്നലെയും 6 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതുവരെ ഒരു 30 മൃതദേഹങ്ങൾ വില്ലേജ് റോഡ് ഭാഗത്ത് മാത്രം കണ്ടെത്തിയെന്നാണ് നമുക്ക് സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ ഒരു 13 പാലത്തിന്റെ ഭാഗവും പ്രത്യേകത, കാരണം അവിടെയും വീടുകളൊന്നും നശിക്കുകയൊന്നും ചെയ്തു. കാരണം അവിടെ ഒരു വീടുകളുള്ള സ്ഥലമില്ല. അതേസമയം ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഭാഗമായി പുഴ ദിശമാറി ഒഴുകി വന്നതിൽ തടഞ്ഞു നിന്ന മരങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗം തടഞ്ഞു നിന്ന ഒരു സ്ഥലമാണ് ഈ 13 പാലം. നമുക്ക് ഒരുപക്ഷെ നേരത്തെ സാജിദ് നൽകിയ ലൈവിൽ അത് കൃത്യമായി ഉണ്ട്. അവിടെ 13 പാലത്ത് അട്ടമലയുടെ ഭാഗത്താണ് ആ ഒരു അതിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ 13 പാലം എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലെ ഈ ഒരു വില്ലേജ് റോഡിൽ ഉള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് അവിടെ പരിശോധന തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്നൊരു മൃതദേഹങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. അതേസമയം കല്ലുകൾ ശരിക്കും മരങ്ങളും മറ്റുമൊക്കെ മാറി ചെടികൾ മാറ്റി നോക്കുമ്പോൾ
അവിടെ മൃതദേഹങ്ങൾ അടിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. തീർച്ചയായും പറഞ്ഞതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ കുറ്റൻ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തകർ അനുഭവിക്കുന്നുണ്ട്. വലിയ തരത്തിൽ ഈ യന്ത്ര സാമഗ്രികളൊക്കെ കൂടുതലായി വേണ്ട സ്ഥിതി അവിടെ ഉണ്ട്.